عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين، فيه آيات بينات مقام إبراهيم، ومن دخله كان آمنا، ولله على الناس حج البيت من استطاع إليه سبيلا، ومن كفر فإن الله غني عن العالمين. قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون. قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء، وما الله بغافل عما تعملون. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله، ومن يعتصم بالله فقد هدي إلى صراط مستقيم. صدق الله صدق الله العلي العظيم. ഏറ്റവും സമാദരണീയരായ സഹോദരങ്ങളെ, നമ്മൾ സ്കൂൾ ഓഫ് ഖുർആൻ പുതിയ സാഹചര്യത്തിൽ മസ്ജിദുൽ നൂറിൽ വെച്ച് നടക്കുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ 2-3-4 ക്ലാസ്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇൻഷാഅള്ളാ അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൺലൈനായി ഈ ക്ലാസ് നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പഠിതാക്കളുടേതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇൻഷാഅള്ളാ ഇനിയുള്ള ആഴ്ചകളിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ചർച്ചപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ആലെ ഖുർആനിലെ 96-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിച്ചിരുന്നത്. എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ഭവനം ഉദയരിന്യാസ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട ഏറ്റവും ഫസ്റ്റ് ഭവനം ലല്ലദീ വിബക്കത്ത്, അത് മക്കത്തുള്ള ഒരു ഭവനം ആകുന്നു. ബക്ക എന്ന് പറഞ്ഞാൽ നാം പറയുകയുണ്ടായി അത് മക്കയുടെ മറ്റൊരു പേരാണ്. മുബാറക്കൻ, ആ ഭവനം ഏറ്റവും വറക്കത്താക്കപ്പെട്ടതാണ്. ബഹുജൻ, അതുപോലെ തന്നെ അത് സന്മാർഗ ദർശകവുമാണ്. ലിൽ ആലമീന, സർവലോകരായ ആളുകൾ. അപരിശുദ്ധമായ കഅബാലയമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിലോകത്ത് ഏറ്റവും പ്രാഥമികമായി സംവിധാനിച്ചത്. അതിന്റെ ലളിതമായ ചരിത്രമൊക്കെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കഅബാലയത്തിന്റെ നിർമ്മിതി നടന്നു. അതല്ലെങ്കിൽ മഹാന്മാരായ മലായിക്കത്ത് കഅബാലയത്തിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ വിശ്വാസികളായ നമുക്കൊക്കെ ഉള്ളൊരു സങ്കടം എന്ന് പറയുന്നത് കഅബാലയം അത് പ്രദക്ഷിണം ചെയ്യുവാൻ, തവാഫ് ചെയ്യുവാൻ വിശ്വാസികൾക്ക് സാധിക്കാതെ അത് പരിപൂർണമായി ശൂന്യമായിരിക്കുന്നു, അതല്ലെങ്കിൽ ഭാഗികമായി ശൂന്യമായിരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളെ സംബന്ധിച്ചൊരാത്മീയ ദുഃഖം തന്നെയാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥാത്മീയമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധമായ കഅബാലയമോ മസ്ജിദുൽ ഹറാമോ അതിന്റെ പരിസരമോ ഒരിക്കലും തന്നെ ശൂന്യമാകുന്നില്ല. നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത ജിന്നു പറപ്പും അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടദാസന്മാരുടെ ആത്മാക്കളുടെയും സാന്നിധ്യമുണ്ട് അവിടെ. തീർച്ചയായിട്ടും നിബിഡമായിരിക്കുകയും അത് ഖിയാമത്തുന്ന ആളുകളെ വളരെയധികം സജീവമായി നിലകൊള്ളുകയും ചെയ്യും. പക്ഷേ മനുഷ്യന്മാരായ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളിൽ അവിടെ തവാഫും അനുബന്ധ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് വിമോചനം നൽകുകയും അങ്ങനെ കഅബാലയും അതിന്റെ
പരിസരവുമൊക്കെ സമുചിതമാക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. എന്നീ സമയത്ത് പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാം. ഏതായിരുന്നാലും ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭവനം അത് പരിശുദ്ധമായ കഅബാലയം ആകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം ഖുർആൻ തന്നെ നേരിട്ട് പരാമർശിച്ചിട്ടുള്ള വിഷയമാണ്. അതിന് മാനവ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ ചരിത്രകാരന്മാർ പലതും കണ്ടെത്തുന്നില്ല എന്നല്ല, കണ്ടെത്തുന്ന പല വിവരങ്ങളും അതൊരിക്കലും തന്നെ ആത്യന്തിക സത്യങ്ങളായി മാറുന്നില്ല എന്നുള്ളത് വേറൊരു വശം. പക്ഷേ ചരിത്രപരമായി മുന്നോട്ട് പോയാൽ മാനുഷിക ചരിത്രം, മാനവ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായി അത് ബോധ്യപ്പെടുന്നൊരു യാഥാർത്ഥ്യം ആകുന്നു. ബഹുമാനപ്പെട്ട അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 തവണ നടന്ന് കഅബാലയത്തിൽ പോയി തീർത്ഥാടനം നിർവഹിച്ചു എന്ന് ഖുത്ബയിലും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് നമ്മൾ ആ കഅബാലയത്തിന്റെ മഹത്വം വിശദീകരിച്ചപ്പോൾ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഫീഹി ആ കഅബാലയത്തിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുണ്ട് ആയാത്തും ബയ്യിനാത്തും വളരെ വ്യക്തമായിട്ടുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊന്നോ രണ്ടോ മൂന്നോ അല്ല, ധാരാളം ദൃഷ്ടാന്തങ്ങൾ കഅബാലയത്തിനെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നുണ്ട്. മഖാം ഇബ്രാഹിം അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ശില, അതാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുന്നതിന് ഉദ്ദേശം. മഖാം എന്ന് പറഞ്ഞാൽ സ്ഥലം, സ്ഥലീക എന്നൊക്കെ അർത്ഥമുള്ളൂ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ ഒരു ശില പ്രത്യേകം ഒരു ചെല്ലിൻ കൂട്ടിലാക്കി വെച്ചിരിക്കുന്നു, അതിന്റെ ബാക്കിൽ നിസ്കരിക്കണം. അതൊക്കെ ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. ആ മഹാന്മാരുടെ പാദമുദ്രകൾ അല്ലെങ്കിൽ അവരുടെ ആസാറുകൾ, അതിനൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. ഭൗതികവാദികളും അതിഭൗതികവാദികളും അതിനെയൊക്കെ നിസ്സാരമാക്കി തള്ളുമെങ്കിൽ പോലും ഒരു മതപ്രമാണത്തിന്റെ സ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അതിനൊന്നും വില കുറച്ച് കാണാൻ സാധ്യമല്ല എന്നുള്ളതിൽ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഒരു തെളിവ് കൂടിയാണിത്. അത്രയും നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അല്ലാഹു പറയുന്നു, ആരെങ്കിലും ആ മസ്ജിദുൽ ഹറാമിൽ അതല്ലെങ്കിൽ ബൈത്തുൽ കഅബാലയത്തിന്റെ പരിസരത്ത് അതിന്റെ ആവൃത്തത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ, കാന ആമിനൻ, അവൻ പരിപൂർണ്ണ നിർഭയനായി മാറുന്നു. അപ്പോ കഅബാലയത്തിന്റെ പരിസരം അത് വിശ്വാസികളെ സംബന്ധിച്ച് ഭയമുക്തമാണ്. അവിടെ ഒരു സുരക്ഷിതത്വമുണ്ട്, അവർക്ക് നിർഭയത്വമുണ്ട്. ആ നിർഭയത്വം എന്ന് പറയുന്നത് പല നിലക്കും ആകാം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ട് കഅബാലയത്തിന്റെ പരിസരത്തെത്തിയാൽ അവനെതിരെയുള്ള പ്രതികാര ശിക്ഷ ആ പോയിന്റിൽ വെച്ചെടുക്കുകയില്ല എന്നാകാം. എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഹിജൂലും ബക്കിയും, ഹിജൂൽ എന്ന് പറഞ്ഞാൽ മക്കത്തുള്ള ഖബർസ്ഥാനാണ്. അതുപോലെ തന്നെ ബക്കി എന്ന് പറയുന്നത് മദീനത്തെ ഖബർസ്ഥാനാണ്. അവിടെ വിശ്വാസികൾ വിശ്രമം കൊള്ളുന്നു. അത് രണ്ടും പറിച്ച് കൊണ്ടുവരപ്പെടുകയും അങ്ങനെ സുഖലോക സ്വർഗത്തിൽ അതിനെ സംവിധാനിക്കപ്പെടുകയും ചെയ്യുന്നവരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗങ്ങൾ ഹിജൂലിന്റെ പരിസരത്ത് നെയ്പുറപ്പിക്കുകയാണ്. അന്നവിടെ മുഖബറിയൊന്നുമില്ല, ശ്മശാനമില്ല, വിശ്വാസികൾ മറവ് ചെയ്തിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെടുന്ന വിശ്രമം മാത്രങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്രേ, ഈ ഹറമിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ഹാജരാക്കും 70,000 പെരുന്നാളുകൾ. അവിടെ പ്രത്യേകത എന്താണ്? കൽ ഖമറി ലൈലത്തുൽ ബദ്രി എന്നാണ്. അവരുടെ മുഖങ്ങൾ അത് പരിപൂർണ ചന്ദ്രൻ പ്രകാശിക്കുന്നതിന് സമാനമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. യദ്ഖുലൂനൽ ജന്നത്ത് ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ ഒരു സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരിൽപ്പെട്ട ഓരോ ആളുകളും 70,000 വരെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ആ ശുപാർശയ്ക്ക് വിധേയമാകുന്ന ആളുകളുടെയും മുഖകമലങ്ങൾ ലൈലത്തുൽ ബദ്രി പരിപൂർണ ചന്ദ്രന് സമാനമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു. അവ മസ്ജിദുൽ ഹറാമിലെ മരണം അല്ലെ അവിടെ വിശ്രമം കൊള്ളുക, ഇതൊക്കെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാരത്രികമായ നിർഭയത്വം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും വലിയ നിർഭയത്വം എന്ന് പറഞ്ഞതാണ് പാരത്രികമായ നിർഭയത്വമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പകലിന്റെ കുറച്ച് നിമിഷം, ഒരു മണിക്കൂർ മക്കത്തെ അത്യുഷ്ണത്തെ ഒരാൾ സഹിച്ചു കഴിഞ്ഞാൽ, മക്കത്തുള്ള അത്യുഷ്ണം അത് സഹിച്ചുകൊണ്ട് ദുആ ചെയ്തു,
അത് സഹിച്ചുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരാൾ നിരതനായി അങ്ങനെ ചെയ്താൽ നരകം അവയിൽ നിന്ന് വിദൂരമായി മാറും. ഇരുന്നൂറ് കൊല്ലത്തെ വൈദൂരം, ഇരുന്നൂറ് കൊല്ലം ഒരാൾ സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം എത്തിപ്പെടുമോ അത്രയും ദൂരം നരകത്തിൽ നിന്ന് അയാൾ വിദൂരനാകും എന്ന് പറഞ്ഞാൽ നരകമുക്തി അല്ലെ നരക വിദൂരത അല്ലെ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിക്ക് സമ്മാനിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന് ഉദ്ദേശം. തുടർന്ന് അല്ലാഹു പറയുന്നു വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. വലില്ലാഹി അലന്നാസി ജനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കടപ്പെട്ട കാര്യമാകുന്നു ഹജ്ജുൽ ബൈത്തി കഅബ ആലയത്തെ ലക്ഷ്യമാക്കി നീങ്ങുക എന്ന് പറയുന്നത്. ഹജ്ജ് ഉംറ കഅബ ആലയ തീർത്ഥാടനം, ഹജ്ജ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമിട്ട് നീങ്ങി എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ കഅബ ആലയത്തെ ലക്ഷ്യമാക്കി നീങ്ങൽ അത് വിശ്വാസികൾക്ക് ബാധ്യതപ്പെട്ട കാര്യമാകുന്നു. പക്ഷെ വിശ്വാസികൾക്ക് ബാധ്യതപ്പെട്ടതെന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരേപോലെ അതിന്റെ ബാധ്യത വരുന്നില്ല. ആ കഅബാലയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗങ്ങൾ ലഭിക്കുന്ന ആൾ, അതിനുള്ള വഴികൾ ഒരുങ്ങി കിട്ടിയവൻ, അവനെ സംബന്ധിച്ച് അത് നിർബന്ധമായ ബാധ്യതയാകും എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇസ്ലാമിൽ അനുഷ്ഠാന മുറകൾ പഞ്ചസ്തംഭങ്ങൾ തന്നെ എടുത്താൽ നിസ്കാരമാണ് എല്ലാവർക്കും നിർബന്ധമുള്ള ശബരി. നോമ്പ് ഈ പറഞ്ഞ നോൽക്കാൻ കഴിയുന്നവനാണ് നിർബന്ധം. സക്കാത്ത് നിശ്ചിത സാമ്പത്തികമായ ശേഷിയുള്ളവനാണ് നിർബന്ധം. ഹജ്ജ് നിർബന്ധമാകാനും ഇസ്തിത്വാഅത്ത് പ്രധാനമാണ്. ഇസ്തിത്വാഅത്ത് വളരെയധികം പ്രധാനമാണ്. ഇവിടെ ഇസ്തിത്വാഅത്തിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്ന ഒരു കാര്യം പ്രത്യേകമായി മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ഇസ്തിത്വാഅത്ത് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാകണം എന്നാലേ എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുകയുള്ളൂ, അതല്ലെങ്കിൽ എന്നെ കുറെ മക്കളുണ്ടാകും, മക്കളൊക്കെ നാട് കെട്ടിച്ചുവിട്ട് എനിക്ക് എന്ത് ചെയ്യണം, കുറച്ച് സ്വസ്ഥത ലഭിക്കണം എന്നാലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ച് ഒരു സ്വസ്ഥ ജീവിതം നയിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഹജ്ജ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായാണ് ഹജ്ജ് എന്നൊക്കെ ധരിച്ച് വശായ, അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടനുസരിച്ച് അത്തരത്തിലൊരു ധാരണയുടെ പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകളെ കാണാൻ സാധിക്കുമെന്നുള്ള ഖേദത്തോടുകൂടി ഓർമ്മപ്പെടുത്തുക. നല്ല ബിസിനസ് അടുത്തുണ്ടാവും, ഹജ്ജിന് പോയിട്ടുണ്ട് ചോദിച്ചാൽ ഇല്ല പോണം ഇൻഷാഅള്ളാഹ്, കുറെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കടങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംരംഭം എവിടെയെങ്കിലും എത്താതെ നമ്മളാണ് പോയി കഴിഞ്ഞാൽ പിന്നെ മുമ്പില്ലാതെ ഇപ്പൊ സംരംഭം തുടങ്ങണേ പദ്ധതി സംരംഭങ്ങളൊക്കെ നല്ല തന്നെയാണ്. നമുക്ക് സാമ്പത്തികമായ ശേഷി വേണം, എന്നാലേ നമുക്ക് കുടുംബങ്ങളെ പോറ്റാൻ പറ്റുള്ളൂ, സമൂഹത്തെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ അല്ലാഹുവിന് ദീനിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അതിനൊന്നും ഇപ്പൊ ഇസ്ലാം എതിരില്ല. പക്ഷേ ഒരു മനുഷ്യന് നിർബന്ധമായ ബാധ്യതയുണ്ട് ഇസ്ലാമിൽ, ആ ബാധ്യതകൾ വീട്ടുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം, അതിൽ പെട്ടവും പ്രധാനപ്പെട്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പറയുന്നത്. അപ്പൊ ഹജ്ജ് നിർവഹിക്കാനുള്ള ബാധ്യത, ആ ബാധ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇസ്തിത്വാഅത്ത് വേണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്താണ് ഇസ്തിത്വാഅത്ത് എന്ന് വളരെ കൃത്യമായി ബഹാൻമാരായ ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിത്വാഅത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിനമുണ്ട്, ഇസ്തിത്വാഅത്തും ബിനഫ്സി വസ്തിത്വാഅത്തും ബിഗൈരിഹി. അതായത് നമുക്ക് സ്വന്തം തന്നെ ഹജ്ജിന് പോകാനുള്ള ശേഷി ഉണ്ടാവും. വസ്തിത്വാഅത്തും ബിഗൈരിഹി എന്ന സ്വന്തം പോകാൻ കഴിയാത്ത ആൾക്ക് മറ്റൊരാളെ ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുവാനുള്ള ശേഷി ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതായത് സ്വന്തം ഒരാൾക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല എങ്കിൽ പകരം ഒരാളെ എന്ത് ചെയ്യേണ്ടി വരും, കൂലിക്ക് വിടേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയമാണ്, നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇസ്തിത്വാഅത്തിന് സ്വന്തം ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്, കോടിക്കണക്കിന് രൂപ വേണോ, ഒരുപാട് ഉൾസ്വത്ത് വേണോ? സ്വന്തം ശേഷി എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങൾ ഒത്തുമേടിച്ചു കഴിഞ്ഞാൽ ഇസ്തിത്വാഅത്തിൻ ബിനഫ്സി സ്വന്തമായി ഹജ്ജിന് പോകാനുള്ള ഒരു ബാധ്യത അല്ലെ ഒരു ശേഷി ഉള്ളവനാണ് അവൻ എന്നവനെ പറ്റി പറയാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഞാൻ വളരെ വിശദീകരിക്കുന്നില്ല, നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. വിജിതാനുറം ജാത് ഒന്നാമത്തേതാണ് നമ്മള് ഹജ്ജിന് പോകാനൊക്കെ നമുക്ക് പിന്നെ ഭക്ഷണവും അനുബന്ധ ചെലവുകളൊക്കെ ഉള്ളു. അപ്പൊ ആ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കാം. അതിനെ പറഞ്ഞു
ഇയാളെ ഇദ്ദേഹം ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്ക് ചെലവ് കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള ശേഷിയുമാണ്. അപ്പൊ തന്റെ ഭാര്യ മക്കള് ഒരുപക്ഷെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഇതൊക്കെയാണ് ഇപ്പൊ ഇയാൾക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾ. അല്ല അയൽവാസിയും മറ്റേതോ അടന്ത ബന്ധുവും മറ്റൊന്നും ഇവന്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. ഇവനെ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർ ആരാണ്? ഈ പറയപ്പെട്ട ആളുകൾ. ആ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്ക് ഇവൻ പോയി തിരിച്ചു വരുന്നത് വരെ ഹജ്ജിന് 40 ദിവസമാണെങ്കിൽ ആ 40 ദിവസം ഇവർക്ക് ഇവിടെ കഴിഞ്ഞുകൂടുവാനുള്ള മാന്യമായ രൂപത്തിൽ കഴിഞ്ഞുകൂടുവാനുള്ള ഒരു സാമ്പത്തികമായ സംവിധാനം ഇവിടെ ഉണ്ടാക്കുക. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചത് പിന്നെന്താ ഇവിടെ ചോദ്യം? തിരിച്ചു വരുന്ന ഉറപ്പില്ലല്ലോ. തിരിച്ചു വരുമ്പോ ഈ പറയപ്പെട്ടവർ ഇവിടെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് തിരിച്ചു വരുന്നത് വരെ എന്ന് പറഞ്ഞത്. ഹജ്ജ് കഴിഞ്ഞെന്നാണ് തിരിച്ചെത്തുക. തിരിച്ചെത്തുന്നത് വരെയുള്ള ചെലവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ചെത്തുന്നത് വരെയുള്ള ചെലവ്. അപ്പോ തിരിച്ചെത്തിയിട്ട് പിന്നെന്ത് എന്നുള്ള ചോദ്യം അത് അപ്പൊ ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്ന ഒരു 10 കൊല്ലം ജീവിക്കാനുള്ള വകുപ്പുകൾ എന്തൊക്കെ? ഇനി അതല്ല, നമ്മള് മരിച്ചതിന് ശേഷം നമ്മളെ മക്കൾക്കും മറ്റൊക്കെ ജീവിക്കാനുള്ള വകുപ്പും കൂടി കണ്ടിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. ഇങ്ങനെ ദഹാബിയനിൽ ഈ ആബി എന്നാണ് പോയി തിരിച്ചു വരുന്നത് വരെയുള്ള ചെലവുകൾ. രണ്ടാമത്തെ വിചിതാനം റാഹിരറ്റി, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലേറ്റ് സംവിധാനം. ഇപ്പൊ ആധുനിക സ്വഭാവത്തിൽ പറഞ്ഞാല് നമ്മളെ നാട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ പ്ലെയിനിന് അവിടെ എത്തിച്ചേരാനുള്ള ആ ഒരു ടിക്കറ്റിന്റെയും മറ്റും പൈസ വേണ്ടിയിട്ടും അനുബന്ധ കാര്യങ്ങൾ അത് വേണം. മൂന്നാമത്തെ കൗമസാദികൾ മാന്യമായ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ ചില കടബാധ്യതകളുണ്ട്. ഇതൊക്കെ വീട്ടിയതിന് ശേഷം അതൊക്കെ കഴിച്ചിട്ട് വല്ലതും ബാക്കി ഉണ്ടാകണം. മനസ്സിലായോ? അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഈ പറയപ്പെട്ട ചെലവിനും അതുപോലെ തന്നെ യാത്രയ്ക്കുമൊക്കെ തികയുന്നതായിരിക്കുക എന്നുള്ളതാണ്. അതായത് അവനുള്ള കടങ്ങൾ കഴിച്ചിട്ടും അതുപോലെ തന്നെ ഒരു വീടെന്നാണ് കഴിച്ചിട്ടും, അല്ലാതെ ബാക്കിയുള്ള ഒന്നും കൂട്ടുകയില്ല. വീട് എന്ന് പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് മാന്യമായ വീട്. അപ്പൊ അവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ വിശദീകരിക്കാൻ ഞാനിപ്പോ പറയുന്നില്ല. നാലാമത്തെ അമ്നുത്വരീക്ക്, അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര വഴി നമുക്ക് നിർഭയത്വം ഉള്ളതായിരിക്കണം. ഇപ്പൊ നമുക്കറിയാം അത് കൊറോണ കാലമാണ്. അപ്പൊ ഇപ്പൊ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടുന്നു നമ്മുടെ ശരീരത്തിന് നാശം സംഭവിക്കുന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും എന്തുണ്ടാകുന്നില്ല, ഹജ്ജിന്റെയോ അല്ലെങ്കിൽ ഉംറയുടെയോ ആ ബാധ്യത നിലനിൽക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അതെന്തായിരിക്കണം? അതുപോലെ തന്നെ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ കൂടെ മെഹറമായ ആരെങ്കിലും ഉണ്ടാവുക, അതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവുക, അതല്ലെങ്കിൽ നിസ്വത്തും സിഖാത്ത് സംബന്ധമായ ഹജ്ജോ ഉംറയൊക്കെ ആണെങ്കിൽ നിസ്വത്തും സിഖാത്ത് വിശ്വസ്തകളായിട്ടുള്ള ഒരു സ്ത്രീ സംഘം ഉണ്ടായാലും, എന്ന് പറയേണ്ട സ്ത്രീകള് കൂടെ ഉണ്ടായാലും അവർക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊന്നും ഒരു പെണ്ണിനില്ല, സാമ്പത്തികമായ ശേഷിയുണ്ട്, പക്ഷെ കൂടെ പോയാൽ ഭർത്താവിന് കഴിയൂല, അതല്ലെങ്കിൽ ആങ്ങൾക്ക് കഴിയൂല, അല്ലെങ്കിൽ മകന് കഴിയൂല, അതിന് വിവാഹത്തിന് നിഷിദ്ധമായ ഒരാളില്ല, അതുപോലെ തന്നെ വേറെ വിശ്വസ്തകളായ സ്ത്രീകൾ കിട്ടാനുമില്ല. അങ്ങനെയാണെങ്കിൽ ആ സഹോദരിയെ സംബന്ധിച്ച് പൈസ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഹജ്ജിന്റെ ബാധ്യതയില്ല. ഇതൊക്കെയാണ് മൈസ്തഫ എന്ന് പറയുന്ന വിശദീകരണം. അഞ്ചാമത്തെ ശാരീരികമായിട്ടുള്ള ശേഷി, ഒരാളെ സംബന്ധിച്ച് പ്ലെയിനിൽ കയറാൻ കഴിയൂല, എന്ത് ചെയ്യ? അയാൾക്കപ്പോഴേക്ക് മനംപരട്ടിലും പ്രശ്നവും ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്ന അയാൾ ബുദ്ധിമുട്ടായി പോകും. ഡോക്ടർമാർ തന്നെ വിദ്യയെഴുതി യാത്ര നിങ്ങൾക്ക് പറ്റൂല. അയാൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ഹജ്ജിന്റെ ബാധ്യതയില്ല. കാരണം മനിസ്ത്വപ്രായ ശബീലാണെന്നാണ്, ഹജ്ജിനെത്തിച്ചേരാനുള്ള ശേഷി ഉണ്ടാവണം. ശേഷി എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടാണ് ഈ ശാരീരികമായ ശേഷി. ആറാമത്തൊന്ന്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പോകാൻ പറ്റുക എന്ന് പറഞ്ഞാല് ഇപ്പോ ദുൽഹജ്ജ 8-നാണ് സാമ്പത്തിക ശേഷിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റുമല്ലോ. ആ പോകാൻ പറ്റുന്ന ഒരു കാലയളവ് ഉണ്ടായിരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വിശദീകരണത്തോടു കൂടിയാണ് ഇഷ്ടത്വാഴത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനത്തെ ഇഷ്ടത്വാഴത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഹജ്ജ് നിർബന്ധമായെന്നുള്ളതാണ്. അപ്പൊ ഞാനീ പറഞ്ഞതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബിസിനസ് നടത്തുന്നു, നമുക്ക് കുറച്ച് ഭൂസ്വത്തുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ വിറ്റു കഴിഞ്ഞാൽ ഹജ്ജിന് ഇപ്പൊ ഒരാൾക്ക് പോകാൻ 3.5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപയാകും നമ്മൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാകും എന്ന് സങ്കല്പിക്കുക. ആ 3 ലക്ഷം രൂപ നമ്മളെ വീട്, നമ്മളെ കടങ്ങള്, നമ്മൾ പോയി തിരിച്ചു വരുന്നവരെ നമ്മൾ ചെലവ് നൽകുന്ന നിർബന്ധമായവരുടെ ചെലവ്, ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ പോയിരിക്കണം. ആ 3 ലക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞതിന് ഉദ്ദേശം അത് ക്യാഷായിട്ട് ഉണ്ടാവുക എന്നുള്ളതല്ല. വേറെ എവിടെയെങ്കിലും ബിൽഡിംഗ് ഉണ്ട് വീടല്ലാത്ത,
അനേ വേറെ ദിവസത്തിന്റെ പാടന്റെ പറമ്പുണ്ട്, അനേ നമ്മൾ ബിസിനസ് നടത്തുന്നു, അപ്പൊ നമുക്ക് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബിസിനസ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നടക്കുന്ന ബിസിനസ് അതിന്റെ ഒരു പകുതി നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ ഈ പൈസ നമുക്ക് കിട്ടും. ഇങ്ങനെ അച്ഛനുമാ നിർബന്ധമായി ഓരോ ആളുകളും അവനവന്റെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ബാധ്യതയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയാലോ, ആ മരിച്ചുപോയ ആളുടെ ബാധ്യത തീരുന്നില്ല. ആ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ ഉമ്മാന്റെ പേരിൽ ഹജ്ജ് ചെയ്യിക്കൽ മക്കൾക്ക് നിർബന്ധം ആണ്. ഒന്നുകിൽ അവർ സ്വയം പോയി ചെയ്യുക, അല്ലെ വേറൊരാളെ പൈസ കൊടുത്ത് ഏൽപ്പിക്കുക, അതവർ ചെയ്യുക. അങ്ങനെ അവർ ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയപ്പെട്ട ഉമ്മയെ തൊട്ട് ഉള്ള ബാധ്യത വീടിയില്ല, വാപ്പയുടെ ബാധ്യത വീടിയില്ല. ആ ഉമ്മാന്റെയോ വാപ്പാനെയോ സ്വത്തുകൾ വിഹിതം ചെയ്ത് ഈ മക്കൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഹജ്ജിന് അയക്കുവാൻ എത്ര പൈസ വരുമോ അത്രയും പൈസയിൽ ഈ മക്കൾക്ക് അവകാശമില്ലാതെ പോകുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഏതാവട്ടെ, മനുഷ്യത്വമായ ഈ സുബീല ഹജ്ജ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വമൻ കഫറ ആരെങ്കിലും നിശ്ചേതിയായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുവാനുള്ള എല്ലാവിധ ശേഷിയും ക്ഷേമശിയും ഒത്തു മേടിച്ചിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യാതിരുന്നാണ് കഫറ എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു. മല്ലം യഹുജ് മഅ ഖുദ്റത്തി അലൈഹി ഫഖദ ഖാറബൽ കുഫ്ര. ഒരാൾക്ക് ശേഷി ഉണ്ടായിട്ട് ഹജ്ജ് അയാൾ ചെയ്യാതിരുന്നാൽ കുഫ്രനോടാണ് അവന്റെ സാമീപ്യം, അല്ലെ അവൻ അടുത്തുപോയത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു പറയുന്നു നിങ്ങളങ്ങനെ ഹജ്ജ് ചെയ്യുവാൻ നിങ്ങൾക്ക് ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹജ്ജിന് നിങ്ങൾ സന്നദ്ധം ആയിട്ടില്ലായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നമ്മളെ ക്ഷണിക്കുകയാണ്, ഞങ്ങളെ പൈസ എടുത്തിട്ട് എന്റെ അരികിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വ്യക്തിപരമായിട്ടൊരു ക്ഷണം തന്നാൽ പരമാവധി എത്തിച്ചേരാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ. നമ്മളെ പൈസ എത്തിച്ച് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കും. കാരണം അയാളെ കണ്ടുമുട്ടാനും അയാളെ അഭിമുഖം നടത്താനും അയാളെ കൂടെ ഒരു സെൽഫി എടുക്കാനും കിട്ടുന്ന അവസരം ആരൊഴിവാക്കാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വീടുണ്ടാക്കിയിട്ട് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇത് മാത്രമല്ല, ആ വരാളെ മൊത്തം ചെലവ് അത് തന്നെയാണ് തരുന്നത്. കാരണം നമുക്ക് ബിസിനസ് തന്ന അള്ളാഹുവാണ്, നമുക്ക് പാടം തന്ന അള്ളാഹുവാണ്, നമുക്ക് പറമ്പം തന്ന അള്ളാഹുവാണ്, നമുക്ക് സർക്കാർ ഉദ്യോഗം തന്ന അള്ളാഹുവാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് തന്നത്. അങ്ങനത്തെ അള്ളാഹു തന്നെയുള്ള ചെലവൊക്കെ തന്നെ, എന്നിട്ട് നമ്മള് അള്ളാഹുവിനെ ക്ഷണം സ്വീകരിച്ച് അവന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നില്ല അറിഞ്ഞാൽ ഒമ്പിനെ നന്ദി കിട്ടവൻ തന്നെയല്ലേ. എന്നാൽ അള്ളാഹു പറയുന്നു അങ്ങനെ വരാതിരുന്നു എന്ന് കരുതിയിട്ട് നമുക്കൊരു ചുക്കും വരാനില്ല. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ശ്രദ്ധ ഉണ്ടാക്കി ആരെങ്കിലും ക്ഷണിച്ച് വരാതിരുന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ മുടങ്ങിപ്പോവുകയും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരികയും മാനഹാനി ഉണ്ടാവുകയും മാനസിക വ്യഥ ഉണ്ടാവുകയും ചെയ്യുമെങ്കിൽ പടച്ചോനെ സംബന്ധിച്ച് അങ്ങനൊന്നും ഉണ്ടാവാൻ പോണില്ല. സർവലോകരത്തൊട്ടും നിരാശ്രയന. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവിടെ ആരുടെയും ഇബാദത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ കൊറോണ കാലഘട്ടത്തിൽ വ്യക്തിവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? അത് കുറെ പറയാനില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി മതത്തിനൊന്നും പ്രസക്തിയില്ല, ദൈവത്തിന് പ്രസക്തിയില്ല. ദൈവത്തിന് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാരുണ്യം പ്രകടമാകേണ്ടതിന്റെ ഈ സമയം. അങ്ങനെ അമേരിക്കയിലേക്ക് ഒരു ദിവസം തന്നെ 2000 വരുന്ന ആളുകൾ മരിച്ചുപോവുക. ഒരു വികസിത രാജ്യമാണ് അമേരിക്ക. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം പ്രകടമാകേണ്ടതില്ലേ? ഇവിടെ ഇത്രയും കാലം കൊറോണ ഉണ്ടായിരുന്നില്ല, അന്നെന്താണ് ദൈവം ഉണ്ടായിരുന്നുള്ള കാര്യപ്പോ ഈ പറയപ്പെട്ട യുക്തിവാദി കൊഞ്ഞല്ലോ. അല്ലെങ്കിൽ കുറെ ആൾ ലക്ഷക്കണക്കിന് ആളുകളുടെ അസുഖം മാറുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ ദൈവമുണ്ട് എന്ന് ഏതെങ്കിലും യുക്തിവാദി പറയുകയല്ലോ. അപ്പൊ ഇവിടെ വിഷയം എന്താ? കഴബാലയത്തിൽ ഒരാളും തുവാഫിനില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ പ്രസക്തി പോയിന്നല്ല. അതൊക്കെ അല്ലാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ ബഹുമാനപ്പെടുന്ന വിശ്രമവാസനമാ തങ്ങളുടെ ബോധ്യപ്പെടുത്തിയതാ. നിങ്ങൾ ആരും വന്നില്ല എങ്കിലും അല്ലാഹു ഈ സർവ്വലോകരത്തൊട്ടും നിരാശ്രയനാണ്, പഠിച്ചോനാവശ്യമില്ല, നിങ്ങളെ ഇബാദത്ത് ആവശ്യമില്ല. നിങ്ങൾക്ക് ശേഷിയും ശേഷിയും ഉണ്ടായിരിക്കാൻ നിങ്ങൾ പോകാതെ എന്താണ് നഷ്ടമാർക്കാണ്? നിങ്ങൾക്ക് തന്നെയാണ്. ഒരു ഹദീസിൽ കാണാം, മല്ലം
വളരെ വ്യക്തമായ ഒരു നിശ്ചയം ഒരാൾക്ക് തടസ്സം സൃഷ്ടിക്കില്ല. അവൻ മറുതൻ ഹാബിസും അറിയ തന്നെ ലോക്ക്ഡൗൺ ആക്കിയ ഒരു അസുഖത്തിന് ഒരാൾ വിധേയമായില്ല. അവർ സുൽത്താനും ജാഹിറും അതല്ലെങ്കിൽ അതിക്രമിയായ ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടില്ല. അങ്ങനെയൊക്കെയായിട്ടാണ് ഒരാൾ ഹജ്ജ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല എന്നർത്ഥം. ഈ വക തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു സർക്കാർ തീരുമാനിച്ചു ഇനി മുതൽ ഒരൊറ്റ കുട്ടിയും മക്കത്തേക്ക് പോകാൻ പാടില്ല, പോയിട്ടില്ലെങ്കിൽ അവൻ അതാക്കുതാക്കും, പോകാൻ പറ്റൂല. ഒരു തടസ്സം ഇങ്ങനെ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വ്യപിച്ച് ആ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കെ ഒരാൾ ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ മരിച്ചു പോയിക്കോട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയുമായി മരിച്ചു പോയിക്കോട്ടെ, ജൂതനോ ക്രിസ്ത്യാനിയുമായി മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയാന്ന ജൂത ക്രിസ്ത്യ വിഭാഗങ്ങളെ ഹജ്ജിനോ മക്കോ ഒരു പ്രാധാന്യം കൽപ്പിക്കാത്തവരാണ്. എന്ന മാതിരി ഇവനും ഹജ്ജിനും മക്കും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഒരു യഥാർത്ഥ ഈമാൻ ഉള്ളിൽ കിടന്ന ഒരാളാണെങ്കിൽ അവൻ ഹജ്ജിന് പ്രാധാന്യം കൽപ്പിക്കും. അവന്റെ മനസ്സിലെപ്പോഴും പഠിച്ചവന് എങ്ങനെയാണ് ഹജ്ജിന് പോകണം, അതിനേതെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണമല്ലോ, കുറച്ച് ഞാൻ മിച്ചം പിടിക്കട്ടെ എന്നുള്ള ഒരു താല്പര്യം എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പൊ അതില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഉദ്ദേശം എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെയുള്ള അന്യ സമുദായങ്ങളെ പോലെയുള്ള ഒരു വികാരത്തിന്റെയും വിചാരത്തിന്റെയും വക്താക്കളായി നമ്മളും അന്യ സമുദായത്തിന് തീരാറുണ്ടോ? ഹജ്ജ് എനിക്ക് അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയോ അന്യ സമുദായക്കാർ പോരാൻ തയ്യാറാവും, പക്ഷെ ഇസ്ലാമികമായിട്ട് അതിന് വകുപ്പില്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായിട്ടുള്ള ക്രമമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹജ്ജും അനുബന്ധ കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുവാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ചെറിയ സംഭവം മഹാന്മാർ ഉദ്ധരിച്ചു, ബഹുമാനപ്പെട്ട അലി ജിബ്രിൽ മുവഫഖ് എന്ന് പറയുന്ന വലിയൊരു മഹാൻ പറയാണ്, ഹജ്ജ് സിത്തീന ഹജ്ജത്തിന് 60 ഹജ്ജ് ബഹുമാനപ്പെട്ട ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്, പക്ഷെ ചെയ്ത ഹജ്ജ് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെടുമ്പോൾ 60 ഹജ്ജ് ചെയ്തു. ഇതിനവിടെ നിന്ന് പറയാണ്, അങ്ങനെ 60-ാമത്തെ ഹജ്ജ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഹിജ്റ ഇസ്മായിലിന്റെ പരിസരത്തിൽ നിന്ന് ചിന്തിക്കാം എന്റെ അവസ്ഥയും എത്രയോ ആവശ്യം ഞാൻ അൽഹംദുലില്ല ഇവിടെ നിന്നാണ് എത്തിച്ചേർന്നു, പക്ഷേ വലാതിരി എനിക്കറിയില്ലല്ലോ അൽ ഖബ്ല ഹജ്ജ് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ പഠിച്ചോ എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ കുറെ ഹജ്ജ് ചെയ്തിരിക്കുന്ന, പക്ഷേ ഈ ഹജ്ജൊക്കെ പഠിച്ചോ സ്വീകരിച്ചോ എന്ന് എനിക്കറിയോ? നമ്മളിപ്പോ ഒരു ഹജ്ജോ ഒരു കർമ്മവാലയോ മറ്റുള്ളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അതൊക്കെ പടച്ചോൺ സ്വീകരിച്ചു എന്നുള്ളതിൽക്കാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ച് പടച്ചോൺ സ്വീകരിക്കേണ്ട കാര്യമില്ല, പടപ്പാട് സ്വീകരിച്ചാൽ മതി എന്നുള്ള ഇടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആ മഹാന്മാരങ്ങനെ 60 ഹജ്ജ് ചെയ്തിട്ട് 60-ാമത്തെ ഹജ്ജിന് പോയിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ് ഇത് പടച്ചോനെ. ഞാൻ ഒരുപാട് തവണയായിട്ടോട് വരുന്നു, കുറെ ഹജ്ജ് ഞാൻ എന്താണ് ചെയ്തു, അപ്പൊ എന്റെ ഹജ്ജൊക്കെ പടച്ചോൺ സ്വീകരിച്ചോ? ബഹുമാനപ്പെട്ടവർ പറയും, അങ്ങനെ ഇരിക്കെ ഞാനിതാ ഉറക്കിൽ പെട്ടുപോയി, ഫറായിത്തു ഖായിറൻ, ഈ സമയത്ത് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇബ്നുൽ മുവഫഖ് ഹൽ തദ്ഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു. ഒരാള് ഉറക്കിൽ എന്നോട് ചോദിക്കാം, ഹൽ തദ്ഉ ഇലാ ബൈതിക, നിങ്ങളൊരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കോ, ഇല്ലാമെന്ന് തുഹിബ്ബ്, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ നിങ്ങൾ ആ വീട്ടിലേക്ക് ക്ഷണിക്കോ? ഇല്ലല്ലോ, ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുള്ളൂ എന്ന് എന്നോട് ചോദിച്ചു. ഫസ്റ്റ് പത്ത് ഞാൻ പെട്ടെന്ന് ഏറ്റുണ്ടാവും. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു ഉദ്ദേശം എന്താണ്? അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താണിത്, ഒരാൾക്ക് ശേഷിയുണ്ടായി അയാൾ ഹജ്ജ് ചെയ്തു അവിടെ എത്തിച്ചേർന്നാൽ അതിനർത്ഥം എന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ അല്ലാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ക്ഷണിച്ചു എന്നാണ് ഇതിനർത്ഥം. അപ്പൊ ഞാൻ ഇത്രയും കാലം ഇവിടെ ഹജ്ജിന് വന്നത് അല്ലാഹുവിന്റെ പുരുത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടയാളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമില്ല, അതെങ്ങനെ ഹജ്ജിന് പോകുന്നില്ല, ശേഷിയുണ്ട്, അല്ല ആ ഭാഗത്തേക്ക് ചിന്തപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അല്ലാഹുവിന്റെ ഇഷ്ടവും പുരുത്തവും തനിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പേടിയും വേജാവുണ്ടായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കൊല്ലം കൊല്ലം നീട്ടിക്കൊണ്ടേയിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക,
ഈ വർഷം അഞ്ചിന് പോകാനുള്ള ഉദ്ദേശിച്ച് എത്രയോ സഹോദരന്മാർ സഹോദരിമാരുണ്ട്. ബാബു അവർക്ക് വഴിയെടുപ്പുമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും ദ്വായിച്ചില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ ഈ കൊറോണ വന്നു, ഇതിന്റെ പിടുത്തത്തിൽ ലോകം അമർന്നു പോയി, ഇത് ഈ ഒരവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടില്ലേ? അപ്പൊ നമുക്ക് ശേഷം ഉണ്ടായി നമ്മൾ നീട്ടിക്കൊണ്ടുപോയി നീട്ടിക്കൊണ്ടുപോയി അവസാനം നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ പോകുന്നതിന് വലിയൊരു തടസ്സം നമ്മളെ മുമ്പിൽ വന്ന് പെട്ടു. ആ അവസ്ഥയിൽ നമ്മളാണ് മരിച്ചു പോവുകയാണെങ്കിൽ അത് എത്ര വലിയ ഖേദകരമായ അവസ്ഥയായിരിക്കും. ഇതൊക്കെ മുമിനിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ആകുന്നു. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, അഫ്ദുൽ അഅമാലി ഈമാനും ബില്ലാഹി വറസൂലിഹി ثم جهاد في سبيله ثم حج مبرور. افضل الاعمال عملك ليتجون سيتماضي ايمان بالله الله ഉള്ള വിശ്വാസം, ورسوله അവന്റെ ദൂതനുള്ള വിശ്വാസം, ثم جهاد في سبيله പിന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള യുദ്ധം ചെയ്യുന്ന സമരം, ثم حج مبرور പിന്നെ മബ്റൂറായിട്ടുള്ള ഹജ്ജ്. മബ്റൂർ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതായിട്ടുള്ള ഹജ്ജ് എന്നാണ് പറഞ്ഞു ഉദ്ദേശിച്ചത്. അപ്പൊ കുറ്റമറ്റതായിട്ടുള്ള ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പല അർത്ഥവും അതിനുണ്ട്. പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു, രണ്ട് കാര്യങ്ങളാണ് മബ്റൂറായ ഹജ്ജിന് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇത്യാനു ഫീ ബിഅമാലിൽ ബിർ, നല്ല കാര്യങ്ങളൊക്കെയും ആ ഹജ്ജിന്റെ വേളയിൽ കൊണ്ടുവരിക. നല്ല കാര്യം എന്ന് പറഞ്ഞാല് ആളുകളോടൊക്കെ നല്ല നിലക്കുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ത്വാമത്വാം ഭക്ഷണമൊക്കെ ജനങ്ങൾക്ക് കൈമാറുക, വിശ്വാസലാവ് ആൾക്കാരുടെ സലാമൊക്കെ പറഞ്ഞിട്ടുള്ള മട്ടത്തിനാവുക. രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക, രണ്ടാമത്തത് ഹജ്ജ് ഹജ്ജ് പൂർത്തീകരണത്തിന് പറ്റിയ സംഗതികൾ. അതേതാണ് ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ കുറ്റങ്ങളൊക്കെ വെടിയുക, മികച്ച വർത്തമാനങ്ങൾ, അധർമ്മങ്ങൾ, മറ്റുള്ള പാപങ്ങൾ, തെറ്റുകൾ ഇതൊക്കെ വെടിയുമ്പോഴാണ് ആ ഹജ്ജ് കുറ്റമറ്റതായി മാറുന്നത്. ബഹുമാനപ്പെട്ട പൂജ പറഞ്ഞു, കാബാലയത്തെ ലക്ഷ്യമാക്കി വരുന്നാട് മൂന്ന് സംഗതികൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അവനൊരു പ്രസക്തിയും തന്നെ ഇല്ല. ഒന്നാമത്തത് വറഅ്, യഹ്ജുസുഹു അൻ മഹാരിമില്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ തനിക്ക് വിഘ്നം സൃഷ്ടിക്കുന്നതായ സൂക്ഷ്മത. രണ്ടാമത്തത് ഇൽമുൻ സഹനം, യകുഫു ബിഹി ഗളബഹു, അല്ലാഹുവിന്റെ ദേഷ്യത്തിനെ പ്രതിരോധിക്കുന്ന സഹനം. മുസ്ലിങ്ങളിൽ തന്റെ കൂടെ പോരുന്ന ആളുകളൊക്കെ നല്ല നിലയ്ക്ക് പെരുമാറുവാൻ കഴിയുക, ഈ മൂന്ന് കാര്യങ്ങൾ ഒപ്പുണ്ടെങ്കിലാണ് അയാളെ ഹജ്ജിനെ പരിഗണിക്കുന്നത്. അങ്ങനത്തെ മബ്റൂറായ ഹജ്ജ് അത് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാവുന്നു. അത് കുറ്റമറ്റ ഹജ്ജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില വശായുഹന്മാരൊക്കെ പറഞ്ഞ അലാമത്തുൽ ഹജ്ജിൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താകുന്നു, ഭൗതിക കാര്യങ്ങളിൽ അത്ര താല്പര്യമില്ലാതെ പാരത്രിക കാര്യങ്ങളോട് കൂടുതൽ താല്പര്യത്തോടുകൂടെ ഇടപഴകുവാനുള്ള മനോന്നില്ല. അതാണ് കുറ്റമറ്റ ഹജ്ജിന്റെ പ്രത്യേകത. അപ്പൊ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞത്, ഹജ്ജിന് ശേഷി ഉണ്ടായി ചെയ്യാതെ പോയാൽ അള്ളാഹുനൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടാനുള്ളത് നമുക്ക് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റമറ്റ ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹദ യുവാഫീ അൻഹു വികാഫീ മസ്ജിദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മൗലാനാ ശഫീഈനാ മുഹമ്മദ് റഹ്മാനായ അല്ലാഹു നിങ്ങൾ പറഞ്ഞത് കേട്ട് നാം സ്വാലിഹായി ശീകരിക്കണം. നല്ല കാര്യങ്ങൾ പറയുവാൻ കേൾക്കുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് നൽകണം റഹ്മാനായ അല്ലാഹുവിന്റെ ആഫത്ത് മുസീബത്തുകളെന്നും ഞങ്ങളെയും എന്നോട് ബന്ധപ്പെട്ട സഹോദര സഹോദരിമാരെയും കരകയറ്റണം. എന്തോ വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊറോണ ഭീതിയിലാണ്, പരിപൂർണമായ ഹിമ്മത്തും ഇസ്സഹത്തും സലാമത്തും അവർക്ക് നിയോഗിക്കണം. റഹ്മാനെ റഹ്മാനായ അല്ലാഹ് വലിയ അസുഖങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഞങ്ങളെയും അവരെയും നീ പരീക്ഷിക്കരുത്. റഹ്മാനായ അല്ലാഹ് ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെപ്പെട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. റഹ്മാനെ ഈ വർഷം ഹജ്ജിന് പോകാനുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കണം. എന്തോ ഞങ്ങൾ മരണപ്പെട്ടു ആളുകളുടെ ഖബറുകളെ സന്തോഷത്തിലാക്കണം. എന്തോ അബ്ബനാത്ത് ഖുർബൽ മിന്നാന്റെ കന്ദ സമീലീം തുവാലീനാന്റെ കന്ദ തുവാബ് റഹീം ആമീൻ റഹ്മത്തിക്കിയ അർഹമർ.
റഹീം. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹലിൽ കുബ്ബത്തിൽ ഹളറായി കുബ്ബത്തി സയ്യിദുൽ കൗനൈനി أفضل قرة العينين ملجاوا منجاوا مرتاح المستقي حب ثقلين أجمل خير الفريقين. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹലിൽ കുബ്ബത്തിൽ ഹളറായി കുബ്ബത്തി സയ്യിദുൽ കൗനൈനി أفضل قرة العينين. يا رب بوايا مت നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. طه وياسين مهامين نبيونا أنس الغريبين أبيض مولى الصالحين صلي وسلم عليه يا ربنا صلي وسلم عليه يا ربنا أزكى الصلاة الله أدوم نحمد يا الله. آرمب بوايا مت നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ഹുബ്ബം വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ഹുബ്ബം വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിഅനാക സ്വല്ലല്ലാഹ അലൈഹി യാ സല്ലി റസൂലില്ലാ. നർജു സആദാതി മഹവ ശഖാവാതി നർജു സആദാതി മഹവ ശഖാവാതി യാ ഖൈറ റസൂലില്ലാ അലൈക ദായിമൻ സല്ലല്ലാ. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. يا ربي سلمنا بحق سيدنا طه رسول الله اشرف الخلق رسول الله. ارب بوايا مت نبيوده حضرتل جنتان ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീനാ സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീനാ زد لنا حبنا إليه يا ربنا آتينا. آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا.